വർമ്മ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് വിടിഎംഎൻഎസ്എസ് കോളേജിലെ വിദ്യാർത്ഥികളെ എസ്എഫ്ഐ സിപിഎം പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചു. മൂന്ന് വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമാണ്. മാരകായുധങ്ങളുമായി എത്തിയ എസ്എഫ്ഐ സംഘമാണ് എബിവിപി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിലിപ്പോൾ ഗുരുതര പരിക്കേറ്റ വിടിഎംഎൻഎസ്എസ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ആരോമൽ, ജിഷ്ണു, ഗോകുൽ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. നമ്മൾ ഇലക്ഷൻ്റെ ആഹ്ലാദം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണ വഴിക്ക് നമ്മളെ ഇതുവഴി എന്തിൻ്റെ പോണേ, വീട്ടിൽ പഠിക്കുന്ന എന്തിൻ്റെ അതുവഴി പോകണമെന്ന് വെച്ച് വണ്ടിയിൽ ടയറിൽ കമ്പിയിട്ട് നമ്മൾ വീണ്. അവിടെ വീണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യ എങ്ങനെയും രക്ഷപ്പെട്ടു. എന്നെ ഇവർ പിടിച്ച് കൂട്ടത്തോടെ കമ്പി കല്ലൊക്കെ വെച്ച് തലയിലടിച്ച് ചെവിയിലടിച്ച് കമ്പിയിട്ട് കുറേ വട്ടടിച്ച് നിർത്തുന്നുണ്ടോ കേട്ടില്ല, കമ്പിയിട്ട് കുറേ വട്ടം തലയിലടിച്ച് ആശിഷ് രാഹുൽ എന്നൊക്കെ പറഞ്ഞ രണ്ട് പ്രയോഗം തലയിലൊക്കെ കമ്പി. എസ് എഫ് ഐയിലുള്ളവരാണ്, ഐ എച്ച് ഐ ഡിയിലും ഐ ടിയിലൊക്കെ പഠിക്കുന്നവരാണ്. പിന്നെ ഔട്ട്സൈഡേഴ്സ് ഉണ്ട്. പിന്നെ മുണ്ടൊക്കെ വലിച്ചൂരി, ഷർട്ടൊക്കെ വലിച്ച് കീറി പുന്തലടെ ഇട്ട് ചവിട്ടി ചെവിയിലവിടെ കുറേ കമ്പിയൊക്കെ ഇട്ട് അടിച്ച് അവസാനം കറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അവർ വിട്ടത്. വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ രണ്ടു മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ അതിലുള്ള ഒരാളെയാണ് പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിനാണെന്ന് അറിഞ്ഞൂട, ഇവിടെ അഡ്മിറ്റായ ഒരാളെ പോലീസ് അതിക്രമിച്ച് കയറി പിടിച്ചോണ്ട്, എന്തിനാണെന്ന് അറിയില്ല. അഡ്മിറ്റായ ആളാണ്. ധനുവച്ചപുരം എൻ എസ് എസ് കോളേജിൽ ഇന്ന് യൂണിയൻ പിടിച്ചതിൻ്റെ വിജയാഹ്ലാദമായിരുന്നു. വിജയാഹ്ലാദം കഴിഞ്ഞ് റാലിയും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഐ എച്ച് ആർ ഡി വഴി അവരെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ആ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഈ എസ് എഫ് ഐയുടെ ഐ എച്ച് ആർ ഡി പഠിക്കുന്ന വിദ്യാർത്ഥികളും എസ് എഫ് ഐ ഐ ടി ഐ അവിടെ ധനുവച്ചപുരം ഐ ടി ഐ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടി വലിയൊരു സംഘമായിട്ട് ഈ വിദ്യാർത്ഥികളെ തെളിവിടിക്കുകയും അതിൻ്റെ പുറകെ വന്ന നമ്മുടെ എ ബി വി പി പ്രവർത്തകരായിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികളായിട്ടുള്ള ആരോമലിനെയും യദുവിനെയും ബൈക്കിൽ വരികയായിരുന്നു. അവരെ കല്ല് കമ്പ് കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുകയും ഐ ടി ഐയിലെ അകത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും തലയ്ക്ക് കമ്പ് വെടികൊണ്ട് അടിച്ച് ആരോമലിന് അവിടെ പൊട്ട തലയ്ക്ക് പൊട്ടലുണ്ട്, മാരകമായിട്ടുള്ള മുറിവുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെ ധനുവച്ചപുരം ഐ എച്ച് ആർ ഡിയിലെ അകത്തേക്ക് കൊണ്ടുപോവുകയും അത് ചോദിക്കാനെത്തിയ ഗോകുലിനെ പോലീസാണ് അവിടെ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. ഈ ചോദിക്കാനെത്തിയ ഗോകുലിനെ പോലീസ് തടഞ്ഞു വെക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം പോലീസ് എത്തിയിട്ട് ഇവിടെ പരിക്ക് പറ്റി അഡ്മിറ്റായിട്ടുള്ള യദുവിനെ വന്ന് അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. നിലവിൽ എസ് എഫ് ഐയും പോലീസും അവിടുത്തെ ഭരണകൂടവും ചേർന്ന് എ ബി പി ക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അവർ ഒത്താശയോടെ ഇവിടെ പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് എസ് എഫ് ഐ അവിടെ പ്രവർത്തിക്കുന്നത്.